നിസാമുദ്ദീനിലെ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ വിവരങ്ങൾ കൈമാറാത്തത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ സങ്കീർണമാക്കുന്നു. ഇന്റലിജൻസ് ബ്യൂറോ വഴിയാണ് നിലവിൽ ആരോഗ്യവകുപ്പ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. കോഴിക്കോട്ടു നിന്ന് തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത 13 പേരുടെ കൂടി പട്ടിക IB ആരോഗ്യവകുപ്പിന് കൈമാറി. മറ്റ് 6 പേരുടെ ഫലങ്ങൾ ഇന്ന് ലഭിക്കും. കോഴിക്കോട് ജില്ലയിൽ നിന്ന് നിസാമുദ്ദീനിലെ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ 13 പേരെന്നായിരുന്നു ആരോഗ്യവകുപ്പിന് ആദ്യം കിട്ടിയ വിവരം. സമ്മേളനത്തിൽ പങ്കെടുത്തവരാരും വിവരം നൽകാഞ്ഞതിനെ തുടർന്ന് ഇന്റലിജൻസ് ബ്യൂറോയാണ് ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ച് ആരോഗ്യവകുപ്പിന് കൈമാറിയത്. ലക്ഷണങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും എല്ലാവരുടെയും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. ഇതിൽ 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പിന്നാലെ സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റ് 8 പേരുടെ കൂടി വിവരം IB കൈമാറി. ഇവരിൽ 2 പേരുടെ ഫലം നെഗറ്റീവായി. മറ്റുള്ളവരുടെ ഫലം ഇന്ന് കിട്ടും. ഇതിനു പുറമെയാണ് 13 പേരുടെ പട്ടിക കൂടി ഇന്നലെ വൈകിട്ട് ആരോഗ്യവകുപ്പിന് കിട്ടിയത്. ലോക്ക്ഡൌണിന് മുൻപേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലെത്തിയവരുടെ പട്ടിക ആരോഗ്യവകുപ്പിൻ്റെ പക്കലുണ്ടെങ്കിലും നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരെല്ലാമെന്ന് തിട്ടപ്പെടുത്താനാകാത്തതാണ് പ്രതിസന്ധി. പോസിറ്റീവ് ആയിരിക്കുന്നവർ എസിംപ്റ്റമാറ്റിക് കേസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി അവർ ടെസ്റ്റ് ചെയ്യപ്പെടാതെ ഉണ്ടെങ്കിൽ അവർ എത്രയും വേഗം സെൽഫ് റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതേ പ്രതിസന്ധി മറ്റ് ജില്ലകളിലുമുണ്ട്. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ ആകെ പങ്കെടുത്തത് 212 പേരെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ അറിയിച്ചത്. ഇതിൽ 15 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഈ പട്ടിക ഇനിയും നീളാനുള്ള സാധ്യത ആരോഗ്യവകുപ്പ് തള്ളിക്കളയുന്നില്ല. സമ്മേളനത്തിൽ പങ്കെടുത്ത പലരിലും രോഗലക്ഷണം ഇല്ലാത്തതും ഇവർ ബന്ധുക്കളുമായി ഇടപെടുന്നതും രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കുമോയെന്നും ആശങ്കയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.